ചാനൽ ഷിബീസ് ഡയറി. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഈദിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 ലെയർ പുഡിങ്ങാണ് ഇവിടെ ചെയ്തെടുക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് 1 കപ്പ് മാമ്പഴവും അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് പാൽ എന്നിവ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ചൈന ഗ്രാസ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിനുള്ളത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായി ഷുഗർ മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് നല്ല പഴുത്ത മാമ്പഴം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള മാമ്പഴമാണ് ഇത്. നമുക്ക് ഷുഗർ സിറപ്പിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത ലെയറിനുള്ളത് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും അതുപോലെ 1 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പാൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പാൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് എപ്പോഴും നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായി വന്നിട്ടുള്ള ചൈന ഗ്രാസ് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ നല്ല ചൂടോടുകൂടി വേണം ചേർക്കാൻ മിൽക്ക് മിക്സ്. അതുപോലെ തന്നെ നല്ല ചൂട് വേണം, എന്നാൽ മാത്രമേ ശരിയാവൂ. അപ്പോൾ ഇവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് ആണ് മിൽക്ക് മിക്സിലേക്ക് ചേർക്കുന്നത്. ഇനി ബാക്കിയുള്ള 3 ഗ്രാം ചൈന ഗ്രാസ് നമുക്ക് മാംഗോ പ്യൂരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാംഗോ പ്യൂരി നമ്മൾ അധികം കട്ടയാക്കി എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നമുക്കിവിടെ മിൽക്ക് മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. വാനില എസൻസ് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു ട്രേയിലേക്ക് ഇതിൻ്റെ 1st ലെയർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പകുതി എടുത്തതിന് ശേഷമാണ് നമ്മൾ 1st ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടോടൊക്കെ തന്നെ വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂട് കൊടുക്കുക. നമുക്ക് 1st ലെയറ് ഒരു പകുതി പോർഷൻ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് മാംഗോ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാംഗോ മിക്സ് മുഴുവനായിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ചേർക്കാം. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മിൽക്ക് മിക്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നല്ല ചൂട് കൊടുക്കുക തന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും 1-5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാമ്പഴം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ശരിക്കും ഈ മാമ്പഴം വേവിച്ചിട്ടുള്ളത് ഇതിൻ്റെ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും ഈ ലെയറ് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അവിടെ ഞാൻ കാഷ്യൂ ആണ് ചേർക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ബദാം അതുപോലെ പിസ്ത, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ശരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 6 മണിക്കൂറിന് ശേഷം
ശേഷം നമ്മൾ ഇവിടെ സെർവ് ചെയ്യാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.